മൂന്നു പേരൊന്നിച്ച് ഒരു നല്ല കാര്യത്തിന് പോവരുതെന്ന് കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും വി എം സുധീരനും ഉമ്മൻചാണ്ടിയും ഒന്നിച്ച് ഒരേ കാറിൽ സോണിയാഗാന്ധിയെ കാണാൻ കേരള ഹൗസിൽ നിന്ന് ഇറങ്ങി എന്നു കേട്ടപ്പോൾ എന്തുകൊണ്ടോ ഇത് ഓർമ്മിച്ചുപോയി. അത് ഓർമ്മിച്ചത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഈ മൂന്ന് നേതാക്കൾക്കും ആ പോക്കുകൊണ്ട് കിട്ടാനുള്ളത് കിട്ടി. ഈ കാര്യത്തിലെ റാങ്കിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി ഒന്നാമതെത്തി, വി എം സുധീരൻ രണ്ടാമത്. സമവായത്തിന് നടക്കുകയും ഒപ്പം ഗ്രൂപ്പ് താൽപര്യം സംരക്ഷിക്കുകയും ചെയ്ത രമേശ് ചെന്നിത്തലയ്ക്ക് മൂന്നാം റാങ്ക്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രധാനപ്പെട്ട രണ്ടുപേർ അല്ലെങ്കിൽ ആരു തമ്മിലാണ് തർക്കം എന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടിയും വി എം സുധീരനും തമ്മിലായി എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇതുവരെ ഒരു ഭാഗത്ത് നിന്നിരുന്ന രമേശ് ചെന്നിത്തല മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന കാഴ്ച. ഗ്രൂപ്പ് കളികൊണ്ട് ഇങ്ങനെയും ചില നേട്ടങ്ങളും കോട്ടങ്ങളുമുണ്ട്. ഗ്രൂപ്പ് ഇല്ലാതെ കളിക്കുന്നവർക്കും നേട്ടങ്ങളും കോട്ടങ്ങളും. കോൺഗ്രസിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഈ തവണ കവർ സ്റ്റോറി പറയുന്നത്. ഒരു എപ്പിസോഡിൽ തീരുന്നതല്ല ആ വിശേഷം, എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ. എല്ലാ പ്രേക്ഷകർക്കും കവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബെന്നി ബെഹനാന്റെ സീറ്റ് പോയത് ഉമ്മൻചാണ്ടിക്ക് വലിയ തിരിച്ചടിയായെന്ന് പലരും പറയുന്നു. പകുതി വിശ്വസിച്ചാൽ മതി. ഇതിലും വലുതൊക്കെ പോയിട്ടും കുരുങ്ങാത്തയാളാണ് ഉമ്മൻചാണ്ടി, പിന്നെയല്ലേ ബെന്നി. സോളാറിൽ താരതമ്യേന കുറച്ച് ആരോപണം മാത്രം കേട്ട ബെന്നിയാണ് ഇപ്പോൾ കപ്പല് മുങ്ങിയ കപ്പിത്താന്റെ അവസ്ഥയിലായത്. രാഹുലില്ല, സോണിയയില്ല, സുധീരനില്ല, ആന്റണിയില്ല, രമേശില്ല. ബെന്നിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എന്നാൽ ഉമ്മൻചാണ്ടിയോ? ഉമ്മൻചാണ്ടി പോലും കൂടെ ഇല്ലേ ബെന്നിച്ചേട്ടാ? കെ പി സി സി പ്രസിഡന്റിന് താല്പര്യമില്ലാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാൻ തയ്യാറാകുന്നത് ശരിയല്ല എന്നതാണ് എന്റെ രാഷ്ട്രീയ സംസ്കാരം എന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും എന്നെ മാറ്റണമെന്ന ആവശ്യം ഞാൻ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മുടെ പാർട്ടിയിൽ ഒരു വിവാദമുണ്ടാക്കുന്നതിനോ പാർട്ടിയിൽ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം സ്വമേധയാ എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തുടരണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഒരു പ്രതിസന്ധിയിലാക്കി എന്റെ സ്ഥാനാർത്ഥിത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടൂർ പ്രകാശിനെ കക്ഷത്തും കെ ബാബുവിനെ ഒക്കത്തും വെച്ചപ്പോൾ ഉത്തരത്തിലിരുന്ന ബെന്നിയെ സുധീരൻ തട്ടി താഴെയിട്ടു. ഇനി അടുത്ത അവസരം, അത് കുറേ കാത്തിരിക്കേണ്ടി വരും. അഞ്ചു കൊല്ലത്തിനപ്പുറം ഉമ്മൻചാണ്ടി ഇതേ കരുത്തിൽ നിന്നാൽ, രാഹുൽ ഗാന്ധി കനിഞ്ഞാൽ മാത്രം ബെന്നിക്ക് രക്ഷപ്പെടാം. ഗ്രൂപ്പ് കളിക്ക് ഇങ്ങനെയും ഒരു വശമുണ്ട്. ഇതുപോലെ ചുടുചോറ് വാരിയ യുവനേതാവ് എല്ലാം തകർന്നിരിപ്പുണ്ട്. ഡീൻ കുര്യാക്കോസ്. ഉമ്മൻചാണ്ടിയും ബെന്നിയും തമ്പാനൂർ രവിയും കൂടി വളർത്തിക്കൊണ്ടുവന്ന യുവാവാണ് സൗമ്യൻ. പി ടി തോമസിനെ ഓടിച്ചുവിട്ട് ഉമ്മൻചാണ്ടി ഇടുക്കി ലോക്സഭാ സീറ്റ് കൊടുത്തത് ഈ യുവാവിനാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി ടി എൻ പ്രതാപനെതിരെ ഇറങ്ങിയ ഡീനിന് മാനവും പോയി, സീറ്റും പോയി. രാഷ്ട്രീയ ഭാവി എന്താകും എന്ന് ആശങ്കയുമായി. ഗ്രൂപ്പ് കളി യാഥാർത്ഥ്യവും അംഗം വെട്ട് അനിവാര്യവുമാകുമ്പോൾ ചിറകറ്റു വീഴാൻ ബെന്നിയും ഡീനും കെ പി അനിൽകുമാറുമൊക്കെ ഇനിയും ബാക്കിയുണ്ടാകും. ഇത്രനാളും എ ഗ്രൂപ്പിൽ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു സതീശൻ പാച്ചേരി. ഒരിടയ്ക്ക് അദ്ദേഹം വി എം സുധീരന്റെ വിശ്വസ്തനായി എന്നു കേട്ടു, പ്രത്യേകിച്ച് കൺസ്യൂമർ ഫെഡ് അഴിമതികളുടെ കാലത്ത്. ഇപ്പോഴിതാ സതീശൻ പാച്ചേനി ഗ്രൂപ്പ് മാറി ഐ ഗ്രൂപ്പായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണം മാത്രമേ ഉണ്ടായുള്ളൂ, മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടി. ഇതാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വൃത്തികെട്ട മുഖം. ഗ്രൂപ്പ് കളിയിൽ പങ്കെടുത്തില്ലെങ്കിൽ അർഹിക്കുന്ന സ്ഥാനം പോലും ആർക്കും കിട്ടില്ല. ഇനി ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ സ്വന്തം അഭിമാനം തന്നെ പണയം വെച്ചുകൊണ്ട് ഏത് ഗ്രൂപ്പാണോ നേട്ടമുണ്ടാക്കുന്നത് അതിലേക്ക് ചാടേണ്ട സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി രക്ഷപ്പെടാത്തതും. ഇത്തവണത്തെ ഗ്രൂപ്പ് കളി പരസ്യമാണ്. ഇത്തവണത്തെ സീറ്റു ചർച്ചയിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാടിനൊപ്പമാണ് കവർ സ്റ്റോറി. ഇങ്ങ് കേരളത്തിൽ ഇപ്പോൾ പറയുന്ന ഈ ആരോപണങ്ങളൊക്കെ ഉയർന്ന കാലങ്ങളിൽ കെ പി സി സിയുടെ നിരവധി യോഗങ്ങൾ നടന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സമിതികൾ ചേർന്നിട്ടുണ്ട്. ഏതെങ്കിലും യോഗത്തിൽ ആരോപണ വിധേയരൊക്കെ മാറി നിൽക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ആർജവത്തോടെ പറയാമായിരുന്നല്ലോ അവിടെയൊക്കെ ഈ നിലപാട്. ഇവിടെ പാർട്ടിയിലെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് അങ്ങ് ദില്ലിയിൽ ചെന്ന് മാറ്റിമറിക്കാം എന്ന് ആരും ധരിക്കരുത്. പാർട്ടിയെ മറികടന്ന് മുഖ്യമന്ത്രിയും സർക്കാരും നീങ്ങിയെങ്കിൽ അതിനെ തടയാൻ കഴിയാഞ്ഞത്
പാർട്ടിയുടെ സംഘടനാ ദൗർബല്യം. ആ ദൗർബല്യം ഇങ്ങനെയല്ല തീർക്കേണ്ടത്. സുധീരൻ കൂടി ഭാഗമായിരുന്ന എ ഗ്രൂപ്പിന്റെ എക്കാലത്തെയും നേതാവാണ് ഉമ്മൻചാണ്ടി. എ കെ ആന്റണിയും സുധീരനുമൊക്കെ ആദർശ പരിവേഷം കിട്ടാൻ എ ഗ്രൂപ്പ് വിയർപ്പൊഴുക്കിയിട്ടുമുണ്ട്. പ്രവർത്തകരുടെ വിശ്വാസവും പിന്തുണയും നേടിയ നേതാവ് തന്നെയാണ് ഉമ്മൻചാണ്ടി. ശരിയാണ്, ഒരുപാട് ആരോപണങ്ങൾ ഉമ്മൻചാണ്ടി കേൾക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ആരോപണ വിധേയൻ ഞാനാ. ഏറ്റവും ഒടുവിൽ എന്ത് എവിടം വരെ എത്തി? ഒരു പോക്ക് പോയി കോയമ്പത്തൂർക്ക് സി ഡി എടുക്കാൻ, അതുപോലെ തിരിച്ചുള്ള പോരിച്ച നമ്മൾ കണ്ടു. ഇപ്പോഴും എന്തെങ്കിലും കിട്ടും കിട്ടുമെന്ന് വെച്ച് നോക്കിയാൽ ഒന്നും കിട്ടത്തില്ല, ഒന്നും കാണാനും സാധിക്കില്ല. എന്നാൽ പിന്നെ എന്നെ ഒന്ന് മത്സരിക്കാൻ വിട്ടിട്ട് ഈ കൊള്ളരുതാത്തവനെ എടുക്കരുതെന്ന് ജനങ്ങളോട് പറഞ്ഞ് ഒരു വിജയം നേടാൻ കിട്ടുന്ന അവസരം എന്തിനാണ് ഇടതുപക്ഷം പാഴാക്കുന്നത്? പുതുപ്പള്ളിക്കാർ അത്ര മണ്ടന്മാരൊന്നുമല്ലല്ലോ. ഇത്രയും കാലമായിട്ടും ഉമ്മൻചാണ്ടിയെ ജയിപ്പിക്കുന്നത് പുതുപ്പള്ളിയിലെ ജനങ്ങളാണ്. കെ പി സി സി അധ്യക്ഷനു പോലും താൽപ്പര്യമില്ലാത്ത സ്ഥാനാർത്ഥികൾ എന്ന് കുറെ പേരെ ആക്ഷേപിക്കാൻ പ്രതിപക്ഷത്തിനും കഴിയും. എന്നാൽ ഇവരിൽ എത്ര പേരെ പ്രതിപക്ഷം തോൽപ്പിക്കും? ഇവരെ തോൽപ്പിക്കാൻ എന്ത് തയ്യാറെടുപ്പാണ് പ്രതിപക്ഷം ഇതുവരെ നടത്തിയത്? ഏതൊക്കെ പോരാളികളെയാണ് ഇറക്കിയത്? പല ഭാഗത്തുമുള്ള കാപട്യങ്ങൾ കാണുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ നിലപാട് എത്ര ഭേദം! ആരോപണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിലപാട് പറഞ്ഞ് മുന്നിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. ഇനി വോട്ടർമാർ തീരുമാനിക്കട്ടെ. പാർട്ടി അധ്യക്ഷനു പോലും വേണ്ടാത്ത സ്ഥാനാർത്ഥികളെന്ന് കുറെ പേരെ പറ്റി ആരോപണം പറയാൻ പ്രതിപക്ഷത്തിന് കഴിയും. പക്ഷെ സത്യത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ ഒരവകാശവും ഇടതുപക്ഷത്തിനില്ല, പ്രത്യേകിച്ച് സി പി എമ്മിന്. ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളെ അന്വേഷിച്ച് പാർട്ടി പരക്കം പായുന്ന കാഴ്ച നാം കണ്ടതാണ്. നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ താഴെത്തട്ടിലുള്ള കമ്മിറ്റികൾ തള്ളിക്കളയുന്ന കാഴ്ച നാം കണ്ടതാണ്. പലകുറി പേരു പറഞ്ഞിട്ടും സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുന്ന കാഴ്ചയും ഇക്കുറി സി പി എമ്മിൽ കണ്ടതാണ്. സമുദായങ്ങളുടെയും സഭകളുടെയും താൽപ്പര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കി പ്രതിഷേധം ഏറ്റുവാങ്ങുകയായിരുന്നു സി പി എം പല മണ്ഡലങ്ങളിലും. ഇതിനൊരു ശുദ്ധീകലശം ആവശ്യമാണ്. കഴിഞ്ഞ തവണത്തെക്കാൾ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. 100 സീറ്റാണ് എന്റെ ടാർഗറ്റ്. 100 സീറ്റ് പിടിക്കാനുള്ള പടയോട്ടത്തിലാണ് വി എസ്. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും പാർട്ടി ചിഹ്നമുണ്ടെങ്കിൽ, പാർട്ടി പിന്തുണയുണ്ടെങ്കിൽ വോട്ട് വീഴുന്ന കാലമൊക്കെ പോയ്പോയെന്ന് വി എസിന് അറിയാതിരിക്കില്ല. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അഴിമതി എണ്ണി എണ്ണി പറയാൻ വി എസ് ഒരു യോഗത്തിലും മടിക്കുന്നില്ല. മന്ത്രിമാരുടെ അഴിമതിയെ സംബന്ധിച്ചുള്ള കണക്ക് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. 1, ഉമ്മൻചാണ്ടി 31 കോടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 14 കോടി, പി കെ അബ്ദുൾ റബ്ബ് 11 കോടി, വി എസ് ശിവകുമാർ 10 കോടി, രമേശ് ചെന്നിത്തല 9 കോടി, അടൂർ പ്രകാശ 8 കോടി, മഞ്ഞലാംകുടി അലി 8 കോടി, വി കെ ഇബ്രാഹിം കുഞ്ഞ് 8 കോടി, കെ എം മാണി 8 കോടി, സി എൻ ബാലകൃഷ്ണൻ 6 കോടി, കെ ബാബു 6 കോടി, പി ജെ ജോസഫ് 6 കോടി, എം കെ മുനീർ 3 കോടി, അനൂപ് ജയ്ക്കപ്പ് 2 കോടി, കുഞ്ഞാലിക്കുട്ടി 2 കോടി, കെ സി ജോസഫ് 2 കോടി, ഷിബു ബേബിജോൺ 1 കോടി, ആര്യ മുഹമ്മദ് 1 കോടി. ഇക്കഴിഞ്ഞ 5 കൊല്ലങ്ങൾക്കിടെ ഈ സർക്കാരിലെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും അഴിമതികളെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നിയമസഭ ബഹിഷ്കരിച്ച ദിവസങ്ങൾക്ക് കണക്കില്ല. അഴിമതിയാണ് വലിയ പ്രശ്നമെന്ന് ജനങ്ങളെക്കൊണ്ട് പറയിപ്പിക്കാൻ ഈ പ്രതിപക്ഷ പ്രവർത്തനത്തിന് കഴിയുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴുള്ള സ്ഥിതിയാണ് ശ്രദ്ധേയം. ഏറ്റവും വലിയ അഴിമതിക്കാരനെന്ന് വി എസ് അടക്കം ആക്ഷേപിച്ച കെ എം മാണിക്കെതിരെ മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്തും മാത്രം കാണുന്ന എൻ സി പി. പാലായിൽ മാണിക്കെതിരെ മത്സരിപ്പിക്കാൻ സ്വതന്ത്രനെ കണ്ടെത്തിയ ഇടതുപക്ഷം
ചില ധാരണകളുടെ പേരിൽ അത് വേണ്ടെന്ന് വെച്ച് സീറ്റ് എൻ സി പിക്ക് തന്നെ നൽകുകയായിരുന്നു. കെ എം മാണിക്കെതിരെ പോരാടാൻ സി പി എമ്മിനേക്കാൾ താൽപ്പര്യവും കരുത്തും എൻ സി പിക്കാണ് എന്ന് ഓരോ മലയാളിക്കും അറിയാമല്ലോ. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിനെതിരെ ആളന്വേഷിച്ച് സി പി എം നടന്ന കഥ നാം കണ്ടതാണ്. നീണ്ടുപോയ അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ നിലമ്പൂരിൽ നിന്ന് എം സ്വരാജിനെ കൊണ്ടുവന്നു. ആ സീറ്റ് കോൺഗ്രസ് എസിന് എന്താണാവോ നൽകാഞ്ഞത്. ഒരു സമ്മേളനകാലം മുഴുവൻ പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചത് കെ ബി ഗണേഷ് കുമാറിനെതിരെ വന്ന ആരോപണങ്ങളുടെ പേരിലാണ്. അങ്ങനെ പോയപ്പോൾ ശിക്ഷ കിട്ടിയ ആർ ബാലകൃഷ്ണപിള്ള ഇപ്പോൾ വി എസിന്റെ തൊട്ടടുത്ത കസേരയിലുണ്ട്. പിള്ളയുടെ മകൻ ഗണേഷ് കുമാർ പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ നേതാക്കൾ ഗണേഷിനെയും പറഞ്ഞത് അവർക്കു മറക്കാം, നമ്മളെന്തിനു മറക്കണം. ഇടവിലയാർ കേസിൽ ലക്ഷങ്ങൾ അനുമതി കാണിച്ച അച്ഛൻപിള്ള ഇപ്പോൾ ക്യാബിനറ്റ് റാങ്ക് അവിടെ അധികാരത്തിൽ വരാൻ പോകുന്നു. അതേപോലെ തന്നെ ഭാര്യയെ തല്ലിയതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് കഴിയുന്ന മകൻ പിള്ള വീണ്ടും മന്ത്രിയാകാൻ പോകുന്നു. അങ്ങനെ കേരള ഗവൺമെന്റിന്റെ പരിശുദ്ധിയും അതിൻ്റെ ഏറ്റവും മഹത്തായ മാതൃകയും കാട്ടാൻ വേണ്ടി ഇതേപോലുള്ള നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം ഈ അതിന് കാമപ്രാന്തം എന്ന് പറയും. കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം. ചിലപ്പോൾ പറയാറുണ്ട് ചില നല്ല കള്ളുകുടിയന്മാരുണ്ട്, എപ്പോൾ ചോദിച്ചാലും നല്ല കള്ളനെ പറ്റി പറയും. ഇന്ന സ്ഥലത്ത് നല്ല കിട്ടും, അവിടെ വിവരേശം അവിടെ എവിടെ ചെന്നാലും അവർ വിവരേശം വളർത്ത് പിടിക്കും, അല്ലെങ്കിൽ കള്ളുഷാപ്പ് കണ്ടുപിടിക്കും, കള്ളച്ചാരായം മാറ്റുന്ന ഇതെവിടെ ഇത് മാറ്റുന്നത് നമ്മളറിയും. പക്ഷേ സ്ഥിരമായി കുടിയന്മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ ഈ ഒരു വിഷയം ഒരു ദൗർബല്യമാണ്. കാരണം വളരെ ചെറുപ്പത്തിലെ ഈ കൃഷ്ണകുമാറിനെ കൈകാര്യം ചെയ്തതിന് വല്ലവരും അതുപോലെ കൈകാര്യം ചെയ്തോ എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഗണേഷ് കുമാർ കൂറുമാറി ഇപ്പുറത്തെത്തിയതുകൊണ്ട് ഇപ്പോൾ സി പി എമ്മിന് ആരോപണമില്ല, പരാതിയില്ല, കേസില്ല. എല്ലാവരും തോളിൽ കൈയിട്ട് ഭായി ഭായി, നമ്മളാരായി. സർക്കാരിൻ്റെ അവസാനകാലത്ത് ഉമ്മൻചാണ്ടിയെ ഏറ്റവും പ്രതിക്കൂട്ടിയാക്കിയ മന്ത്രിയാണ് അടൂർ പ്രകാശ്. കോന്നി മണ്ഡലത്തിലെ ഒരുപാട് പള്ളികളുടെയും എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ഒക്കെ കൈവശഭൂമി പതിച്ചു നൽകി മാതൃകയായ ഈ മന്ത്രി മെത്രാൻകായൽ, കടമക്കുടി ദ്വീപ്, പുത്തൻവേലിക്കര പാടം ഒക്കെ ആവശ്യക്കാർക്ക് തീറെഴുതി കൊടുത്തു. എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ വിശ്വസ്തൻ, ഐ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയെങ്കിലും ഉമ്മൻചാണ്ടിയുടെയും വിശ്വസ്തൻ. ഈ സർക്കാരിനെ മുച്ചൂടും പ്രതിക്കൂട്ടിലാക്കിയ ബാറുടമ ബിജു രമേശുമായി മക്കളുടെ വിവാഹബന്ധം വഴി ബന്ധമുണ്ടാക്കിയയാൾ അടൂർ പ്രകാശ്. ആള് ചില്ലറക്കാരനല്ല എന്ന് ചുരുക്കം. അടൂർ പ്രകാശ് കാട്ടുകള്ളൻ ആണ് എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും എനിക്കെതിരെ അങ്ങനെ പറയാൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അവസരം ഒരുക്കിയിട്ടുള്ളവരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായും അറിയും, മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ സത്യാവസ്ഥകളെല്ലാം അറിയാത്തതുകൊണ്ടാണ് എന്നെ അങ്ങനെ പറഞ്ഞതെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഇതിനെല്ലാം പിന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അതിനൊക്കെ അറിയാനുള്ള അവസരം ഉണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുക.
സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വതന്ത്രനായി നിൽക്കാൻ തീരുമാനിച്ച അടൂർ പ്രകാശ് അഴിമതി ആരോപണം കേൾക്കുന്നയാളെന്ന നിലയ്ക്ക് മാറി നിൽക്കണം എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രസിഡന്റ് വി എം സുധീരൻ തന്നെ പറഞ്ഞതാണ്. ആ അടൂർ പ്രകാശിനെതിരെ സി പി എം ഇടതുപക്ഷം മത്സരിപ്പിക്കുന്നത് സനൽകുമാർ എന്ന യുവ നേതാവിനെയാണ്. നിലമ്പൂരിൽ നിന്ന് സ്വരാജ് വന്നതുപോലെ കോന്നിയിലേക്ക് എം വി ജയരാജനെയോ ആനത്തലവട്ടത്തിനെയോ ഇറക്കിവിടാൻ സി പി എമ്മിനാവുമായിരുന്നു. യുവനേതാവായ സനൽകുമാറിനെ കുറച്ചു കാണുന്നതല്ല, ചില മണ്ഡലങ്ങൾക്ക് ചില പോരാട്ടങ്ങൾക്ക് പ്രതീകമെന്നോണമെങ്കിലും വലിയ പ്രാധാന്യം കൊടുക്കണമായിരുന്നു അഴിമതി വിരുദ്ധതയുടെ ആത്മാർത്ഥത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഒരു പുതിയ സംരംഭം, സ്ത്രീ ശക്തി സ്കീം ആരംഭിക്കുന്നതിന് തീരുമാനിച്ച് അതിൻ്റെ വിശദമായ പരിപാടിക്ക് ഇന്നത്തെ ക്യാബിനറ്റ് യോഗം അംഗീകാരം തന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പുള്ള മന്ത്രിസഭാ യോഗത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഈ തീരുമാനമെടുത്തപ്പോൾ നാട്ടിലൊട്ടാകെ സ്ത്രീകൾ ആഹ്ലാദത്തിലായിരുന്നു. പി കെ ജയലക്ഷ്മി എന്ന ഒരൊറ്റ സ്ത്രീ പ്രാതിനിധ്യത്തെ പിന്നോക്ക വിഭാഗ പ്രാതിനിധ്യം കൂടിയാക്കി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ സ്ത്രീ സൗഹൃദ സംസ്ഥാനമായിരുന്നു കേരളം. ആ സർക്കാർ സ്ത്രീകളുടെ ഉന്നമനത്തിനായി ലോട്ടറി കൂടി തുടങ്ങുക എന്നുവെച്ചാൽ എത്ര പുരോഗമനപരമായ ആശയം! എന്തു ചെയ്യാൻ, ഉമ്മൻചാണ്ടിയുടെ സ്ത്രീശക്തി ലോട്ടറി ഗുണഭോക്താക്കളിൽ കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീകൾ ഉൾപ്പെട്ടില്ല. അഖിലേന്ത്യാ പാർട്ടിയെ നയിക്കുന്ന സ്ത്രീ സോണിയാഗാന്ധി കേരള പാർട്ടിയെ നയിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ മുട്ടുമടക്കിയാൽ പിന്നെ സ്ത്രീകൾക്കെന്താ ഈ പാർട്ടിയിൽ കാര്യം? 6 ദിവസം ഉമ്മൻചാണ്ടിയും രമേശും സുധീരനും ദില്ലിയിൽ താമസിച്ച് ചർച്ച നടത്തി. 82 സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള ചർച്ച. കെ വി തോമസും കെ സി വേണുഗോപാലും പി സി ചാക്കോയും ഇടയ്ക്കിടെ കടന്നുവന്ന ചർച്ച. സാക്ഷാൽ എ കെ ആന്റണി അറിയാതെ ഒരില പോലും അനങ്ങാഞ്ഞ ചർച്ച. ആരോപണ വിധേയരായ 5 പേർക്കു വേണ്ടിയും അവരെ എതിർത്തും ചർച്ച. പെട്ടിയെടുപ്പുകാരെ ഉൾപ്പെടുത്താൻ ചർച്ച. വിശ്വസ്തരെ വിട്ടുപോകാതിരിക്കാൻ ചർച്ച. എന്നിട്ട് ഈ കൂട്ടരെല്ലാം ചേർന്ന് കണ്ടെത്തിയത് 7 സ്ത്രീകളെ. കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കാനിരുന്ന കെ പി സി സി വക്താവ് ലാലി വിൻസെന്റിന് നിയമസഭാ സീറ്റ് വാഗ്ദാനം നൽകിയാണ് അന്ന് പിന്തിരിപ്പിച്ചത്. ആ സുധീരനും രമേശും ഒടുവിൽ അവർക്കു നൽകിയത് തോമസ് ഐസക്കിനെതിരെ ചാവേറാകാനുള്ള നിയോഗം. പത്മജ വേണുഗോപാലിനു മാത്രം ആഗ്രഹിച്ച തൃശൂർ സീറ്റ് കിട്ടി. ആകെ 7 സ്ത്രീകൾ, ആരെങ്കിലും ജയിച്ചാലായി. ജയസാധ്യതയും പോരാട്ട സാധ്യതയും ഉറപ്പുള്ള സീറ്റുകൾ ഉമ്മൻചാണ്ടിയും രമേശും സുധീരനും വീതിച്ചെടുത്തു. പിന്നെയുള്ളത് എം പിമാരുടെ ഇഷ്ടക്കാർക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും ആവശ്യപ്പെടുന്നതിലും അപ്പുറത്ത് പ്രാഥമിക പട്ടികയിൽ പേരുൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാൻ. ഇത് പണ്ട് ഈ നേതാക്കൾ പറഞ്ഞത്, ഇതുതന്നെ ഇവർ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും. മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ബിന്ദുകൃഷ്ണയ്ക്ക് ഒരുപാട് അവസരമുണ്ട് എല്ലാ മണ്ഡലത്തിലും വീടുവീടാന്തരം വോട്ട് ചോദിക്കാൻ. എ ഐ സി സി സെക്രട്ടറിയായിരുന്ന, ചെറുപ്രായത്തിലെ രാഷ്ട്രീയത്തിൽ മികവ് തെളിയിച്ച, ന്യൂനപക്ഷ സമുദായമെന്ന പരിഗണന കൂടി കിട്ടേണ്ട ഷാനിമോൾ ഉസ്മാനെ വീട്ടിലിരുത്തുന്നതിൽ സുധീരനും രമേശും ഉമ്മൻചാണ്ടിയും കെ സി വേണുഗോപാലും ഒന്നിച്ച് തന്ത്രം മെനഞ്ഞ് നടപ്പാക്കി. രമണി പി നായരും ലതിക സുഭാഷും പോലെയുള്ളവർ ഒഴിവാക്കപ്പെട്ടു. സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിൽ ഒന്നിച്ചു നിന്നു ഗ്രൂപ്പ് മാനേജർമാർ. നാണമില്ലാത്ത ഭീരുക്കൾ. സ്ത്രീകൾക്ക് ശക്തി കൂട്ടാൻ ലോട്ടറി നടത്താൻ മാത്രമേ ഉമ്മൻചാണ്ടിക്കും രമേശിനും സുധീരനും കഴിയൂ. അതിനുമപ്പുറം തുല്യതയെപ്പറ്റി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കാഴ്ചപ്പാടും ബുദ്ധിയും ഈ നേതാക്കൾക്കില്ല എന്ന് കോൺഗ്രസിലെ സ്ത്രീകൾ സമാധാനിക്കണം. എന്നിട്ടും സമാധാനം വന്നില്ലെങ്കിൽ ഇനി ഇവരുടെ ദാസ്യപ്പണിക്ക് പോകരുത്. സ്ത്രീകളില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചുക്കും സംഭവിക്കില്ല. രാഷ്ട്രീയത്തിന് പുറത്തുള്ള പല മേഖലകളിലെയും വ്യക്തികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മത്സരരംഗത്തെത്താറുണ്ട്. അധ്യാപകരും അഭിനേതാക്കളും മുതൽ മാധ്യമപ്രവർത്തകർ വരെ അവരവരുടെ തൊഴിൽ മേഖലകളിൽ ഇവർ നേടിയിട്ടുള്ള മികവ് മൂലം ജനങ്ങൾക്ക് ഇവരെയുള്ള പരിചയം, ആ പരിചയം മുതലാക്കുകയാണ് രാഷ്ട്രീയ കക്ഷികളുടെ ലക്ഷ്യം. ഒപ്പം സമുദായത്തിൻ്റെയും കുടുംബത്തിൻ്റെയും മറ്റ് ഭൗതിക സാഹചര്യങ്ങളുടെയും പരിഗണനയും ഇക്കാര്യത്തിലുണ്ടാകും. ഇത്തവണ 2 മാധ്യമപ്രവർത്തകർ മത്സരരംഗത്തുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമാകാമോ ഇല്ലയോ എന്ന വലിയ ചർച്ചയ്ക്കും ഇത് വഴിതെളിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തനം കക്ഷി രാഷ്ട്രീയ പ്രവർത്തനമല്ല. പ്രശ്നങ്ങളിൽ നിലപാടെടുക്കുന്നതുപോലും വാർത്തകളിലല്ല, വാർത്താ അവലോകനങ്ങളിലാണ്. മാധ്യമപ്രവർത്തകരിൽ ഭൂരിഭാഗവും വ്യക്തിപരമായി രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. അവർ നടത്തുന്ന ചർച്ചകളിൽ അവലോകനങ്ങളിൽ ഒക്കെ
ആ നിലപാടുകൾ സ്വാധീനം ചെലുത്തുകയോ ചെലുത്താതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. മാധ്യമപ്രവർത്തനം ജനങ്ങൾക്കു വേണ്ടിയാകണം. ആ ജനങ്ങൾക്ക് തന്നിൽ വിശ്വാസം വേണമെന്ന് ഓരോ മാധ്യമപ്രവർത്തകനും ആഗ്രഹിക്കണം, പ്രവർത്തിക്കണം. അതുകൊണ്ടുതന്നെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം അയാളുടെ മാത്രം വ്യക്തിപരമായ തീരുമാനം മാത്രമാകുന്നു. എം വി നികേഷ് കുമാറും വീണ ജോർജും സി പി എമ്മിൻ്റെ ചിഹ്നത്തിൽ ഇപ്പോൾ മത്സരിക്കുകയാണ്. എം വി രാഘവൻ എന്ന സി എം പി നേതാവിൻ്റെ മകൻ നികേഷ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനടക്കം കുടുംബാംഗങ്ങളിൽ പലർക്കും എതിർപ്പുണ്ട്. നികേഷ് ഒരു ഭാഗത്തുണ്ടായിരുന്ന ആ എതിർപ്പ് സി എം പി എന്ന പാർട്ടിയുടെ പിളർപ്പിലെത്തിച്ച എതിർപ്പാണ്. എന്നാൽ ഇപ്പോൾ സി എം പി എന്ന പാർട്ടിയുമായി നികേഷിന് ബന്ധമില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ചിഹ്നം. ഞാനിപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരരംഗത്തുള്ളത്. ഇടതുപക്ഷം ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഞാൻ 10-20 വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്. ആ മാധ്യമപ്രവർത്തനത്തിൽ ഞാൻ സത്യസന്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിലകൊള്ളാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ 20 വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ശരിയോടൊപ്പം നിന്നായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇടതുപക്ഷം ശരിയുടെ ഒപ്പമായതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എനിക്ക് കിട്ടുകയാണ്. സി പി ജോണും കെ ആർ അരവിന്ദാക്ഷനുമായുള്ള തർക്കത്തിൽ, സി എം പിയുടെ സ്വത്തു തർക്കത്തിൽ ഇനി നികേഷ് എന്ന സി പി എം കാരന് ഇടപെടേണ്ട കാര്യമില്ല എന്നർത്ഥം. ആറന്മുളയിൽ വീണ ജോർജ് സ്ഥാനാർത്ഥിയാകുമ്പോഴും ആരോപണങ്ങളും വിവാദങ്ങളുമുണ്ട്. മാധ്യമപ്രവർത്തനത്തിലെ മികവുകൊണ്ടാണ് സി പി എം രാഷ്ട്രീയത്തിൽ തന്നെ പരിഗണിച്ചത് എന്ന് വീണ. ശത്രുക്കളുടെ പരാജയഭീതി മൂലം ഉണ്ടാകുന്ന ആരോപണമാണ്. ഞാൻ 16 വർഷം മാധ്യമപ്രവർത്തകയായി സമൂഹത്തിൽ ഇടപെട്ടു. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് എന്നെ അറിയാം. ഒരു പ്രഭാതത്തിൽ ഞാൻ എങ്ങനെയാണ് ഒരു വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാകുന്നത്, അല്ലെങ്കിൽ അത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ ഒരു വിഭാഗത്തിൻ്റെയും സ്ഥാനാർത്ഥിയല്ല. മാധ്യമപ്രവർത്തകരുടെ ജോലിയിൽ അവരുടെ സമുദായം കടന്നു വരാറില്ല, വരേണ്ട ആവശ്യവുമില്ല. ജാതി മത സമുദായ പരിഗണനകൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കാറുണ്ട്. കുടുംബം, പ്രവർത്തന പാരമ്പര്യം, സമുദായം, പ്രായം എല്ലാം പരിഗണിക്കപ്പെടും എന്ന് ഇത്രകാലം മാധ്യമപ്രവർത്തനം നടത്തിയ വീണ ജോർജിന് അറിയാത്തതുമല്ല. മധ്യതിരുവിതാംകൂറിൽ വിവിധ ക്രിസ്തീയ സഭകളുമായി സി പി എം നടത്തിയ നീക്കുപോക്കുകൾ ഇതിനോടകം പരസ്യവുമാണ്. മാധ്യമപ്രവർത്തകർക്ക് മറ്റെല്ലാവരെയും പോലെ രാഷ്ട്രീയ പ്രവർത്തകരും ആകാം. കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയുള്ളവർക്ക് പ്രത്യേകിച്ചും നികേഷും വീണയും ഈ തെരഞ്ഞെടുപ്പിനു ശേഷവും സി പി എമ്മിൻ്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകട്ടെ. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ബി ജെ പി സഖ്യത്തിലും സ്ഥാനാർത്ഥി പട്ടികയായി കഴിഞ്ഞു. ഒരു ഭാഗത്തും വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ല. എല്ലായിടത്തും ആരോപണ വിധേയർ ധാരാളം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വതന്ത്ര വേഷത്തിൽ അവതരിച്ചിരിക്കുന്ന വലിയ പൈസക്കാരാണ്. പൈസ ഉണ്ടാകുന്നത് കുറ്റമല്ല, പക്ഷേ രാഷ്ട്രീയത്തിൽ ഒരു കക്ഷിയുടെ പിൻബലത്തിൽ അധികാര രാഷ്ട്രീയത്തിലേക്ക് മത്സരിക്കാൻ ഈ പണം കൊണ്ട് കഴിയുന്നു എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇതുവരെ വന്ന ഒരഭിപ്രായ സർവേയിലും ആർക്കും വലിയ മേൽക്കൈയില്ല. ഒപ്പത്തിനൊപ്പം പോരാട്ടം, അത് ഭരണപക്ഷത്തിന് വലിയ നേട്ടവുമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്താകും എന്ന് കാത്തിരിക്കാം. കവർ സ്റ്റോറി വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.